നമസ്കാരം. ആറുമാസത്തിലേറെയായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ ലോകം മറ്റൊരു സംഘർഷത്തിന്റെ പടിവാതിൽക്കലാണ്. തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രത്തിന്റെ പേരിലാണ് ലോകം യുദ്ധമുനയിൽ നിൽക്കുന്നത്. വൻ ശക്തികളും വൈരികളുമായ US ചൈനയുമാണ് നേർക്കുനേർ പോർവിളി നടത്തുന്നത്. ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രദേശമാണ് തായ്വാൻ. എന്നാൽ ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാതെ പരമാധികാര രാഷ്ട്രമാണെന്ന വാദമാണ് തായ്വാൻ ഭരണകൂടം ഉന്നയിക്കുന്നത്. തായ്വാന് മേലുള്ള ചൈനയുടെ അവകാശവാദം തള്ളി US ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിലെത്തിയതാണ് ഇപ്പോൾ ചൈനയെ പ്രകോപിപ്പിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് പെലോസി തായ്വാൻ തലസ്ഥാനമായ തായ്പേയിലെത്തിയത്. തായ്പേയിലെ സോങ്ഷൻ എയർപോർട്ടിലെത്തിയ 82-കാരിയായ പെലോസിയെ തായ് വിദേശകാര്യമന്ത്രി ജോസഫ് വു സ്വീകരിച്ചു. തായ്വാന്റെ ജനാധിപത്യത്തിനുള്ള അമേരിക്കയുടെ അചഞ്ചലമായ പിന്തുണയുടെ ഭാഗമാണ് തന്റെ സന്ദർശനമെന്ന് പെലോസി വ്യക്തമാക്കി. പെലോസി ബുധനാഴ്ച തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെന്നുമായി കൂടിക്കാഴ്ച നടത്തി. തായ്വാനിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നാണ് US ആഗ്രഹിക്കുന്നതെന്നും സൈനിക നടപടി ഉണ്ടാകരുതെന്നും നാൻസി പെലോസി പറഞ്ഞു. നാൻസി പെലോസി രാജ്യം വിട്ട ഉടൻ തന്നെ ഡസൻ കണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് കടന്നു കയറിയത്. ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും ചൈന തായ്വാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 16 റഷ്യൻ നിർമ്മിത Su-30 ജെറ്റുകൾ ഉൾപ്പെടെ 27 യുദ്ധവിമാനങ്ങളായിരുന്നു തായ്വാൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയത്. ചൈനയുമായി ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ അതിന് നിർബന്ധിക്കപ്പെട്ടാൽ ഭയന്ന് പിന്മാറില്ലെന്നും തായ്വാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കി. തായ്വാന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, ജനാധിപത്യം എന്നിവയൊന്നും തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം തായ്വാന് ചുറ്റും നടക്കുന്ന ചൈനയുടെ സൈനിക പരിശീലനങ്ങളെ G7 രാജ്യങ്ങളുടെ സഖ്യം അപലപിച്ചു. തായ്വാൻ കടലിടുക്കിൽ സൈനിക പ്രകടനം നടത്താൻ ഒരു സന്ദർശനം ഒരിക്കലും ഒരു കാരണമാകില്ലെന്ന് അവർ പറഞ്ഞു. ഉടൻ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ 3-ാം തവണയും നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാനിരിക്കുന്ന ഷീ ജിൻപിങ്ങിന് പക്ഷേ പെലോസിയുടെ സന്ദർശനം ഒരു തിരിച്ചടി തന്നെയായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തെ കോപിഷ്ഠനാക്കിയിരിക്കുന്നത്. മാവോയ്ക്ക് ശേഷം ചൈന കണ്ട മഹാനായ നേതാവ് എന്ന പേര് ലഭിക്കാൻ തായ്വാനെ കൂടി ചൈനയോട് കൂട്ടിച്ചേർക്കാനാണ് ഷീ ആഗ്രഹിക്കുന്നത്. 1997 ശേഷം തായ്വാൻ സന്ദർശിക്കുന്ന ഏറ്റവും ഉന്നത US രാഷ്ട്രീയ നേതാവാണ് നാൻസി പെലോസി. ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പെലോസി തായ്വാനിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്നതുതന്നെ ചൈന ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പെലോസി തായ്വാൻ സന്ദർശിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തായ്വാന്റെ സ്വയം ഭരണാധികാരത്തെ എന്നും US പിന്തുണച്ചിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാകാനുള്ള തായ്വാന്റെ ശ്രമങ്ങൾക്കും US പിന്തുണ നൽകുന്നുണ്ട്. ഇതെല്ലാം ചൈനയെ പ്രകോപിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഒടുവിൽ ചൈനയുടെ കടുത്ത വിമർശകയായ നാൻസി പെലോസി തന്നെ തായ്വാൻ സന്ദർശിക്കുമെന്നതും ചൈന വലിയ രീതിയിൽ രോഷാകുലരാക്കുന്നുണ്ട്. തെക്കൻ ചൈനയുടെ തീരത്ത് നിന്നും 80 മൈലോളം അകലെയായി തെക്കൻ ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ദ്വീപുകൾ അടങ്ങിയതാണ് തായ്വാൻ എന്ന രാജ്യം. വിവിധ കാലഘട്ടങ്ങളിലായി ഡച്ചുകാർ, ചൈനയിലെ കിങ് രാജാക്കന്മാർ, ജപ്പാൻ സാമ്രാജ്യം എന്നിവരുടെ കീഴിലായിരുന്ന ഇവിടുത്തെ ജനസംഖ്യ 23 ദശലക്ഷമാണ്. ചൈനയും തായ്വാനുമായുള്ള തർക്കത്തിന് ഒരു 100-ാണ്ടിലേറെ പഴക്കമുണ്ട്. പുതിയ രാജ്യം സ്ഥാപിതമായെങ്കിലും ആഭ്യന്തര കലാപങ്ങളിൽ കലുഷിതമായിരുന്നു. ചൈനയിലെ അവസാന രാജവംശമായ കിങ് വംശത്തെ അധികാര ഭ്രഷ്ടരാക്കി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ 1911 ഈ ശത്രുത ആരംഭിക്കുന്നത്. പുതിയ രാജ്യം സ്ഥാപിതമായെങ്കിലും ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായിരുന്നു ചൈനയിലെ അന്തരീക്ഷം. രാജഭക്തന്മാരും ഭൂ ഉടമകളും പോലുള്ളവർ പുതിയ സർക്കാരിനെതിരെ പോരാട്ടം തുടങ്ങിയപ്പോൾ ചൈനീസ് നാഷണലിസ്റ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി. 1927 ഈ സഖ്യം ഭൂ ഉടമകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതോടെ ആഭ്യന്തര യുദ്ധം കനത്തു. ഭൂ ഉടമകളുടെയും രാജഭക്തരുടെയും വിഭാഗങ്ങൾക്കെതിരെ വിജയം കൈവരിക്കാൻ ആയെങ്കിലും ആ സഖ്യം അധിക നാൾ നീണ്ടുനിന്നില്ല. ഏറെ താമസിയാതെ തന്നെ നാഷണലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേർപിരിയുകയും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. 1931 ആയപ്പോഴേക്കും ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നാഷണലിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായി. എന്നാൽ 2-ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ചൈന ആക്രമിച്ചതോടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരെയുള്ള പോരാട്ടം നാഷണലിസ്റ്റ് പാർട്ടിക്ക് തൽക്കാലത്തേക്ക് നിർത്തേണ്ടി വന്നു. 1945 ജപ്പാൻ കീഴടങ്ങിയതോടെ 2-ാം ലോക മഹായുദ്ധത്തിന് അറുതിയായി. ഇതോടെ ചൈനയിലെ ആഭ്യന്തര യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും സോവിയറ്റ് യൂണിയന്റെ പിന്തുണ നേടാനായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കരുത്തരായി കഴിഞ്ഞിരുന്നു. 1949 ആയപ്പോഴേക്കും ചൈനയിൽ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമായി. മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതോടെ നാഷണലിസ്റ്റ് പാർട്ടിക്കാർ
തായ്വാൻ ദ്വീപുകളിലേക്ക് വലിഞ്ഞത് അവിടെ തങ്ങളുടെ രാഷ്ട്രീയം സ്ഥാപിക്കാനിടയായി. തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നാണ് അവകാശപ്പെട്ടിരുന്നതെങ്കിലും ചൈന ഒരിക്കലും അത് അംഗീകരിച്ചിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വർഷങ്ങളോളം അമേരിക്ക പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചിരുന്നില്ല. അതിനാൽ ചൈനയുമായുള്ള ബന്ധമെല്ലാം തായ്വാനുമായിരുന്നു പുലർത്തിയിരുന്നത്. 1950 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തായ്വാനിലെ ചില ദ്വീപുകളിൽ പടനീക്കം നടത്തിയപ്പോൾ തായ്വാനെ സഹായിക്കുവാൻ അമേരിക്ക നാവികപട എത്തിയിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അമേരിക്ക അംഗീകരിച്ചിരുന്നുമില്ല. എന്നാൽ മാവോയുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിമറിഞ്ഞത്. 1976 അധികാരത്തിലെത്തിയ ഡെങ് സിയോവോപ്പിംഗ് മാവോയുടെ തത്വശാസ്ത്രങ്ങളെ നിരാകരിച്ച് ചൈനയെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ മുതലാളിത്തവുമായി ഒത്തുചേരുന്ന സാഹചര്യമുണ്ടായി. ചൈനയുടെ ഈ മനമാറ്റത്തെ തുടർന്ന് 1979 അമേരിക്ക ചൈനയെ അംഗീകരിക്കുകയും അന്നത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ കരാറിന്റെ ഭാഗമായി ഒരേ ഒരു ചൈന മാത്രമേ ഉള്ളൂവെന്ന് അമേരിക്ക അംഗീകരിച്ചു. അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും അമേരിക്ക ഈ കരാർ വഴി അംഗീകരിച്ചു. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് സ്വയം പ്രതിരോധ ആവശ്യങ്ങൾക്കായി തായ്വാന് ആയുധങ്ങൾ നൽകുന്നതിനുള്ള ഒരു നിയമം കോൺഗ്രസ് പാസാക്കുകയും ചെയ്തു. നിലവിലെ പ്രതിസന്ധിയുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ തൻ പെരുമയാണെന്ന് നിസ്സംശയം പറയാം. ലോകാധിപതി ആകണമെന്ന അതിമോഹവുമായി നടക്കുന്ന ഷീ കടക്കണിയിലൂടെയും മറ്റും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചൈനീസ് കോളനികൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ചൈന തങ്ങളുടേതാണെന്നും തായ്വാൻ അവരുടേതാണെന്നും വിശ്വസിക്കുന്ന തായ്വാൻ ചൈനയോട് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. ആദ്യം ചൈനയിൽ ചേരാൻ തായ്വാനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയായിരുന്നു ഷീ. എന്നാൽ അത് നിരാകരിക്കപ്പെട്ടപ്പോൾ ഭീഷണിയുടെ സ്വരങ്ങൾ ഉയർത്താൻ തുടങ്ങി. അതിനു പുറമെ ഇടയ്ക്കിടെ തായ്വാൻ കടലിടുക്കിൽ ആയുധ പ്രകടനങ്ങൾ നടത്തിയും ഭീഷണിപ്പെടുത്തുക ചൈനയുടെ പതിവായി മാറി. ഇതേ തുടർന്ന് അമേരിക്ക ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും ചേർന്ന ക്വാഡ് സഖ്യം ഇപ്പോൾ ഈ മേഖലയിൽ കരുത്താർജിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.